നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന യിരെമ്യാ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ജോൺ ഡാനിയൽ പാഷ വായിക്കുന്ന സമയത്ത് ദയവായിട്ട് നിങ്ങളും വീടുകളിൽ വായിക്കാൻ ഓർപ്പിക്കുന്നു. യിരെമ്യാവ് 13:1-14 വായിക്കും. യഹോവ എന്നോട്, നീ ചെന്ന് ഒരു ചണനൂൽക്കച്ച വാങ്ങി നിന്റെ അരയ്ക്ക് കെട്ടുക, അതിനെ വെള്ളത്തിൽ ഇടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ യഹോവയുടെ കൽപ്പനപ്രകാരം ഒരു കച്ച വാങ്ങി അരയ്ക്ക് കെട്ടി. യഹോവയുടെ എള്ളപ്പാട് 2-ാം പ്രാവശ്യം എനിക്കുണ്ടായത് എന്തെന്നാൽ, നീ വാങ്ങി അരയ്ക്ക് കെട്ടിയ കച്ച എടുത്ത് പുറപ്പെട്ട് ഫ്രാത്തിനരികെ അരികത്ത് ചെന്ന് അവിടെ ഒരു പാറയുടെ വിള്ളലിൽ ഒളിച്ചു വയ്ക്കുക. യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെന്ന് അത് ഫ്രാത്തിനരികെ ഒളിച്ചു വെച്ചു. ഏറിയ നാൾ കഴിഞ്ഞ ശേഷം യഹോവ എന്നോട്, നീ പുറപ്പെട്ട് ഫ്രാത്തിനരികെ ചെന്ന് അവിടെ ഒളിച്ചു വെപ്പാൻ നിന്നോട് കൽപ്പിച്ച കച്ച എടുത്തുകൊള്ളുക എന്ന് അരളി ചെയ്തു. അങ്ങനെ ഞാൻ ഫ്രാത്തിനരികെ ചെന്നു. ഒളിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കച്ച മാന്തിയെടുത്തു. എന്നാൽ കച്ച കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാതെ ആയിരുന്നു. യഹോവയുടെ എള്ളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, ഇങ്ങനെ ഞാൻ യഹൂദയുടെ ഗർവവും യെരുശലേമിന്റെ മഹാഗർവവും കെടുത്തുകളയും. എന്റെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ ഹൃദയത്തിന്റെ ശാഠ്യം പോലെ നടക്കുകയും അന്യദൈവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരുകയും ചെയ്യുന്ന ഈ ദുഷ്ടജനം ഒന്നിനും കൊള്ളരുതാത്ത ഈ കച്ച പോലെ ആയിത്തീരും. കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും യഹൂദാഗൃഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടുന്നതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. അവർക്കു അനുസരിപ്പാൻ മനസ്സായില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടുന്നത്, എല്ലാ തുരുത്തിയിലും വീഞ്ഞ് നിറയുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരളി ചെയ്യുന്നു. എല്ലാ തുരുത്തിയിലും വീഞ്ഞ് നിറയുമെന്ന് ഞങ്ങൾ അറിയുന്നില്ലയോ എന്ന് അവർ നിന്നോട് ചോദിക്കും. അതിന് നീ അവരോട് പറയേണ്ടുന്നത്, യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, ഈ ദേശത്തിലെ സർവ്വനിവാസികളെയും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും യെരുശലേമിലെ സർവ്വനിവാസികളെയും ഞാൻ ലഹരി കൊണ്ട് നിറയ്ക്കും. ഞാൻ അവരെ അന്യോന്യവും പിതാക്കന്മാരെയും പുത്രന്മാരെയും തമ്മിലും മുട്ടി നശിക്കുമാറാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരെ നശിപ്പിക്കുകയല്ലാതെ ഞാൻ അവരോട് കനിവോ ക്ഷമയോ കരുണയോ കാണിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് യിരെമ്യാ പ്രവചനം 13-ാം അധ്യായം വേദപുസ്തക വായനക്കാരെ സംബന്ധിച്ച് അല്പം പരിചിതമായിരിക്കുന്ന അധ്യായമാണ്. ഒരുപാട് പ്രഭാഷണങ്ങൾ ഈ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം. ആ ഭാഗത്തെയാണ് നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ ചിന്തിക്കാനും ഗ്രഹിപ്പാനും വേണ്ടി കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രൊഫക്റ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലാണ് ദൈവം യിരെമ്യാവിനോട് ഇടപെടുകയും ആ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യുകയാണ്. തത്വത്തിൽ യിരെമ്യാവിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ഗ്രഹിക്കാനുള്ളതുള്ളെങ്കിലും ജനം ഇത് മനസ്സിലാക്കാൻ വേണ്ടി മൊത്തത്തിൽ യിരെമ്യാവിനെ ദൈവത്തിൻ്റെ ആളായിട്ടാണ് ദൈവം കരുതിയിരിക്കുന്നെങ്കിലും യഹൂദാജനത്തിൻ്റെ പ്രതിനിധി കൂടെയാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞ് മനസ്സിലാക്കുന്ന ലെവലിൽ നിന്ന് പിന്നെ അവർ താഴേക്ക് പോയി. അങ്ങനെയാണല്ലോ ഈ വിദ്യാഭ്യാസ കാലത്ത് ഉച്ച ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ടീച്ചേഴ്സ് ഇതുപോലത്തെ പല കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണല്ലേ പഠിപ്പിക്കുന്നത്. പല ഡോളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡമ്മി ആയിരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. കാരണം അവർക്കത് ഗ്രഹിക്കാനുള്ള കഴിവ്, ഒരു വാചകം വേഗത്തിൽ ഒരു പ്രൊഫസർ പറഞ്ഞു വിടുമ്പോൾ അങ്ങനെ അത് ഗ്രഹിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ ഇതുപോലെ സിംബോളിക്കായിട്ട് ചില കാര്യങ്ങൾ ടീച്ചേഴ്സ് കൊണ്ടുവന്ന് കാണിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ലെവലാണ് ബ്ലാക്ക് ബോർഡ് ചോക്ക് കൊണ്ട് എഴുതി കാണിക്കും അല്ലേ. അതും കഴിഞ്ഞ് കോളേജിലേക്കൊക്കെ വരുമ്പോൾ മിക്കവാറും അതും കാണിക്കാനൊക്കെ വളരെ റെയറായിട്ടെന്തെങ്കിലും എഴുതേണ്ട വന്നെങ്കിലുള്ളൂ. അപ്പോൾ ഉയർന്ന ബന്ധം, അധ്യാപകനുമായിട്ട് നല്ല ബന്ധം, പഠനത്തിൽ നല്ല ഇൻട്രസ്റ്റ്, അങ്ങനെ ഒരു ബന്ധം വരുമ്പോൾ ചോക്കും വേണ്ട, ബോർഡും വേണ്ട, ഈ പറയപ്പെട്ട യാതൊന്നും വേണ്ട. അധ്യാപകൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മിനിറ്റ് തെറ്റാതെ അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ച് കാര്യങ്ങളെ ഗ്രഹിച്ച് അങ്ങനെ ഒരു പഠനം നടക്കും. ഏറ്റവും ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരും. താഴെയാണ് എഴുതി കാണിക്കുക ചെയ്യണം, അതിൻ്റെ താഴെയാണ് ഈ ലെവൽ. അപ്പോൾ ഇവർ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തോട് അടുപ്പമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ദൈവം പറയുന്നത് മനസ്സിലാകുമായിരുന്നു, ഗ്രഹിക്കുമായിരുന്നു. അങ്ങനെ ഗ്രഹിക്കാതെ വരുന്ന സമയത്താണ് പിന്നെ പ്രവാചകന്മാരെയൊക്കെ വിട്ടു പറയിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. അവിടെ നിന്നും താഴെ പോയപ്പോഴാണ് ഇവരെ കൊണ്ട് യെഹെസ്കേലിനെ കൊണ്ട് ഇവരെ കൊണ്ടൊക്കെ ഈ വക കാര്യങ്ങൾ കാണിച്ച്
ബോധ്യമാക്കേണ്ട സ്ഥിതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ 13-ാം അധ്യായം പഠിക്കുമ്പോൾ ഇവരുടെ ആത്മബന്ധം, ദൈവീക ബന്ധം, ഗ്രഹിപ്പാനുള്ള കഴിവ്, ആത്മീയ വിഷയത്തോടുള്ള താല്പര്യം ഇത് കുറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവരെ താഴേക്ക് താഴേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു സിമ്പിൾ കൂടിയാണ് ശരിക്കും ഈ അധ്യായത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയല്ല, ഒരാളെ വിട്ട് പറയിപ്പിച്ചാൽ മനസ്സിലാകുകയല്ല, എഴുതി കൊടുത്താൽ മനസ്സിലാവുകയല്ല. ഒന്നും മനസ്സിലാകാത്ത സ്ഥിതി വന്നപ്പോഴാണ് പിന്നെ ഒരഭിനയ സ്ഥിതിയിൽ ഇരുമയാവിനെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ഒരിക്കലും ദൈവം പറയുന്നത് മനസ്സിലാക്കാൻ ശിഷ്യന്മാരോട് കർത്താവ് ഒരിക്കൽ പറഞ്ഞു. അവരെന്താ ഈ കർത്താവ് എന്താ ഈ പറയുന്നത്, അവരെന്താ ഗ്രഹിക്കുന്നത് എന്നുള്ള വ്യത്യാസമായിരുന്നു അല്ലേ. പണ്ട് അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴല്ലേ കർത്താവ് പറഞ്ഞു, ഹൃദയകാടൻ്റെ നിമിത്തം എന്നൊക്കെ പറഞ്ഞാലും ചക്കെന്ന് പറഞ്ഞാൽ കൊക്കെന്ന് കേൾക്കത്തുള്ളൂ. പിന്നെ ദൈവം അങ്ങനെയാണ് വാസ്തവത്തിൽ. യേശു മലയാളി അല്ലാത്തതിൻ്റെ പേരിൽ ആ വാക്ക് ഉപയോഗിച്ചാൽ അതിന് പകരം ഹൂദനായൻ്റെ പേരിൽ ഹൂദ പശാദി വന്നുകൊണ്ട് ഈ അപ്പത്തിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞു. ശരിക്കും നമ്മൾ പറയുന്നത് തന്നെയാണ് സംഭവം. അപ്പം എന്ത് പറയുന്നു അത് നമുക്ക് മനസ്സിലാകുന്ന ഒരു ബന്ധം ദൈവമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആത്മീകം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആരുടെ മുമ്പിൽ പോരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയെന്ന് പറയണ്ട. സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ അപ്പൻ നമ്മോട് പറയുന്നത് വേറൊരാൾ വന്ന് പറയാതെ, ഒരു മീഡിയേറ്റർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ നമ്മളും ദൈവമായിട്ട് നല്ല ഹൃദയമടുപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇത് അതൊന്നുമില്ല, ദൈവദാസന്മാരെ പറഞ്ഞയച്ച് പറയിപ്പിച്ചു, വീട്ടിൽ വന്നിരുത്തി പറയിപ്പിച്ചു, തലേ കൈവച്ച് പറയിപ്പിച്ചു, പിന്നെ ഓരോ ഇൻസിഡൻറ്റിൽ കൂടെ ദൈവം പോകുന്നു. എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ താഴേക്ക് 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 പോകുന്നു എന്നുള്ള കാര്യം മറക്കരുത്. 13-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിനകത്ത് ബോധിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സുവിശേഷം പറയുന്നവരും ആളുകളെ വ്യക്തിപരമായി പ്രബോധിപ്പിക്കുകയും ദൈവത്തിന് വേണ്ടി ജനത്തെ പണിതെടുക്കുകയും ചെയ്യുന്നവരെല്ലാം, ഈ വക കാര്യങ്ങൾ ജനത്തിൻ്റെ ഇടയിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആത്മീയ കാര്യങ്ങൾ, അത് ശ്രദ്ധിക്കണം. അവരുടെ ലെവൽ താഴുകയാണോ എന്ന് നാമും നമ്മുടെ മുമ്പിലിരിക്കുന്ന ദൈവജനവും നമ്മുടെ കുടുംബത്തിലുള്ളവരും എങ്ങനെയാണ് ആ ലെവൽ കീപ്പ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിന് സിംബോളിക്കായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ചില ഇൻസിഡൻറ്റുകളിൽ കൂടെ സംസാരിക്കേണ്ടി വരുന്നെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലെവൽ താഴുകയാണെന്നുള്ള കാര്യം മറക്കരുതെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട കാര്യം എരുമയവനോട് പറയുകയാണ്, ഫ്രാത്തിനരികെ നീ ഒരു കച്ച മേടിക്കുക, എന്നിട്ട് നീ സ്തോത്രം ഫ്രാത്തിനരികെയുള്ള ഒരു പാറയുടെ വിള്ളലിൽ കൊണ്ടുവയ്ക്കുക. കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ നീ അത് ആ വിള്ളലിൽ പോയി എടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ മണ്ണിനോട് പറ്റിയിരുന്ന, അല്ലെങ്കിൽ പാറയിലുള്ള വിള്ളലിലിരുന്ന ഈ അരക്കച്ച ദ്രവിച്ച് അങ്ങനെയല്ലേ കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാത്തത് ആയിരുന്നു. ഒന്നിനും കൊള്ളരുതാത്തത്, കൊള്ളരുതാത്തത് എന്നൊരു വാക്ക് ബൈബിളിൽ കാണും. ഓരോ ശരിക്കും പറഞ്ഞു ഓർക്കുന്നുണ്ടോ, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി പോകാതിരിക്കുകയാണ്. കൊള്ളരുതാത്തത് എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൻ്റെ മൂലഭാഷയ്ക്കകത്ത് അൺപ്രോഫിറ്റബിൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പഴയ നിയമത്തിലും സ്തോത്രം അത് ആ മീനിങ് തന്നെയായിരിക്കും. അപ്പോൾ ഒരു യാതൊരു ലാഭമില്ലാത്ത, ഒരുത്തനും ഗുണമില്ലാത്ത, ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു വസ്തുവായി മാറ്റപ്പെടുന്നു സ്തോത്രം. എങ്ങനെ അരയിൽ പറ്റിയിരുന്ന, അല്ലെങ്കിൽ അരയോട് പറ്റി ചേർന്നിരുന്ന കച്ച, എത്ര നാളാണെങ്കിലും ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റി ചേർന്നിരിക്കുമ്പോൾ ചിലപ്പോൾ പതിറ്റാണ്ടുകളോളം ആ വസ്ത്രം നിൽക്കും. നമ്മൾക്ക് ഉപയോഗിക്കുന്ന വസ്ത്രം നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴക്കം വന്നേക്കാം വസ്ത്രമായതുകൊണ്ട്. പക്ഷേ പതിറ്റാണ്ടുകൾ ഉപയോഗിക്കുന്ന വസ്ത്രമുണ്ട്. ചിലരൊക്കെ ഷർട്ടൊക്കെ ചിലപ്പോൾ 20 വർഷം പഴക്കമുള്ള ഷർട്ടുകളുണ്ട്, എനിക്കറിയാവുന്ന പലരുമുണ്ട്. അവർ അന്നത്തെ ഇന്നും കീപ്പ് ചെയ്ത് നല്ല ബ്രാൻഡഡ് ആണെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ സാധനം കെയർലെസ്സായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി മണ്ണിലിട്ടാൽ എത്ര ബ്രാൻഡാണെങ്കിലും ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ അത് ഉപയോഗശൂന്യമായി മാറും, അൺപ്രോഫിറ്റബിളായി മാറുന്നു, കൊള്ളരുതാത്തതായി മാറുന്നു. കൊള്ളരുതാത്ത എന്നുള്ള പദം അനേക ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരെ, റോമലേഖനം 3:9-10 വാക്യാണ്. അപ്പോൾ ഓരോ വാക്കുകളും കൊള്ളരുതാത്തത് എന്നുള്ള വാക്ക് അനവധി ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എന്ത് പറ്റിയെന്നറിയാമോ? എപ്പോഴും ദൈവത്തോട് പറ്റിയിരുന്നാൽ, അതാണ് ഇവിടുത്തെ വിഷയം. അതിനകത്ത് 11-ാം വാക്യമാണ് പ്രധാന വാക്യം. ഒന്നുള്ള വാക്യം പാസ്റ്ററെ, 11-ാം വാക്യം 13-11. ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും, യഹൂദ ഗൃഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറായി. മതി സ്തോത്രം. വാസ്തവത്തിൽ ദൈവത്തോട് പറ്റിയിരുന്ന ജനം, ആ വാക്ക് ബൈബിളിൽ അനേക ഭാഗത്തുണ്ട്. ഒരു പഴയ പ്രസംഗത്തിൻ്റെ തുണ്ടാണത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗ വിഷയങ്ങളാണ് ബൈബിളിലെ. ഒരു പ്രാവശ്യമെങ്കിലും ആത്മീയ ജീവിതത്തിൽ തുടരുന്ന ആളുകൾ സഭാജീവിതത്തിൽ ആ പ്രസംഗം കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ആവർത്തിക്കണം, ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം ഞങ്ങൾ തരാം. നോക്ക്, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തോട് പറ്റിയിരിക്കുന്നതാണ്. ഒരു മനുഷ്യൻ്റെ അരയോട് കച്ച പറ്റിയിരിക്കുന്നത് പോലെ
എന്താ പറയുക, ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഒരു 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 വാക്ക് ഞാൻ ഉപയോഗിക്കുക, ശരിക്കും എൻ്റെ അർത്ഥം ഒരു ഇന്നർ വയർ, നമ്മൾ എത്രത്തോളമാണോ അതുപോലെ അത്രയ്ക്ക് പറ്റി ഇരിക്കുന്നത് പോലെ ദൈവമായിട്ട് അകലാത്ത ഒരു ഒരു വലിയ അടുപ്പം ശരിക്ക് യഹൂദ ജനത്തിനുണ്ടായിരുന്നു. അങ്ങനെ പറ്റിയിരിക്കുമാറാക്കിയത് എന്തുകൊണ്ടാണ്? അങ്ങനെ പറ്റിയിരിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ ജനമാകണം. ഒന്ന് രണ്ട് മൂന്ന് നാല് എഴുതിയിരിക്കുന്ന വാക്കുകൾ നോക്കൊന്ന്, ദൈവജനമാകണമെങ്കിൽ മാസം മാസം കൊടുക്കേണ്ട നേർച്ച കൊടുത്താൽ പോരാ, ആണ്ടിലൊരിക്കൽ കൊടുക്കേണ്ട വഴിപാട് കൊടുത്താൽ പോരാ, പിന്നെ എന്താണ്, എൻ്റെ ജനമാകണമെങ്കിൽ എന്നോട് പറ്റിയിരിക്കും. അപ്പൊ പറ്റിയിരിക്കുമ്പോൾ ഒന്ന് നാം ദൈവജനമാകുന്നു, രണ്ട് കീർത്തി കീർത്തിയാകുന്നു, മൂന്ന് പ്രശംസയാകുന്നു, നാല് അലങ്കാരമാകുന്നു. ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ നമുക്ക് ലാഭമേ ഉള്ളൂ, ഈ വക കാര്യങ്ങൾ നമുക്കുണ്ടാകും. ദൈവത്തോട് പറ്റി ഈ മണ്ണിനോട് ലോകത്തോട് ഒത്തിരി പറ്റിയിരിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും വേദപുസ്തകത്തിനകത്തുണ്ട്. ഈ ലോകത്തോട് പറ്റിയിരിക്കരുത്, വേശിയോട് പറ്റി, അങ്ങനെ ഒത്തിരി ഒത്തിരി വാക്യങ്ങളുണ്ട്. പറ്റിയിരിക്കാൻ പാടില്ലാത്തത് പാപത്തോട് പറ്റിച്ചേരരുത്, ആ കാര്യങ്ങളിൽ പറ്റിച്ചേർന്ന് അങ്ങോട്ട് പറ്റിയിരിക്കുമ്പോൾ നമ്മൾ ഈ കച്ച ദ്രവിക്കുന്നത് പോലെ ദ്രവിക്കാൻ തുടങ്ങും. പറ്റിച്ചേർന്നിരുന്നാൽ ശരിക്കും നമ്മൾ അജയ്യരും ജയാളികളും, ദൈവത്തിന് പ്രശംസയും അലങ്കാരവും കീർത്തിയും ദൈവത്തിൻ്റെ ജനവുമൊക്കെയായി ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ബന്ധം ദൈവവുമായിട്ട് അത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. യഹൂദജനത്തിന് പറ്റിയത് ഇതുപോലെ അവർ പറ്റിച്ചേർന്നിരുന്നു, പക്ഷെ അവർ പാറയുടെ വിള്ളലിൽ കൊണ്ടുപോയി വെച്ച അരക്കച്ച പോലെ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ അവർ കൊള്ളരുതാത്ത ഒന്നിനും കൊള്ളാത്തതായി മാറി, അങ്ങനൊരു സ്ഥിതിയിലേക്ക് മാറി. അക്ഷരീകമായിട്ട് ഇത് സംഭവിക്കാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രവചനമാണ് യിരെമ്യാവിനോട് പറയുന്നത്. ഫ്രാത്തിൻ്റെ അരികിലുള്ള പാറയുടെ വിളലിൽ കൊണ്ടുവയ്ക്കാൻ ആവശ്യപ്പെട്ടത്, ഫ്രാത്തിനരികിലുള്ള അകലെ അല്ലാത്ത ആ സ്ഥലത്ത് ബാബിലോണിൽ കൊണ്ടുപോയി ഇസ്രായേൽ ജനത്തെ പാറയുടെ വിളലിൽ കൊണ്ടിട്ടതുപോലെ ദൈവമായ കർത്താവ് പ്രവാസത്തിലേക്ക് അയച്ചു ഗൂദ ജനതയെ. അവരവിടെ ഇതിനകത്ത് കടന്നു, അങ്ങനെ അവർ അയ്യം വിളിക്കേണ്ടി വന്നു. ദൈവത്തിൽ നകന്ന് കടന്നപ്പോൾ അവർ വാസ്തവത്തിൽ ദ്രവിക്കാൻ തുടങ്ങി, അവരെ അടിമകളാക്കി. അതാണ് ഈ ചിത്രീകരണം കൊണ്ട് മനസ്സിലാക്കുന്നത്. അത്രയും പറഞ്ഞിട്ട് വേദപുസ്തകത്തിലെ മൂന്നാലഞ്ച് വാക്യങ്ങൾ ഞാൻ പറ്റിയിരിക്കുന്നതിനെ കുറിച്ച്, ദൈവത്തിൻ്റെ വചനത്തിൽ പരിചിതമാണെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കാം. ആവർത്തന പുസ്തകം നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യം വായിക്കാമോ? ആവർത്തന നാലിൻ്റെ നാല്, ആവർത്തന പുസ്തകം നാലാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിനകത്ത് പറ്റിയിരിക്കുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് മോശമായിട്ടുള്ള ബന്ധത്തിൽ പറയുന്ന വാക്കാണ് നാലിൻ്റെ നാല്. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങളൊക്കെയും ഇന്ന് ജീവനോടിരിക്കുന്നു. ആ വാക്ക് നോക്കും, മോശ പറയുകയാണ്. ഇന്ന് ആവർത്തന പുസ്തകം എഴുതുന്ന സമയമാകുമ്പോഴേക്കും ഒരു തലമുറ കഴിഞ്ഞു പോയി, ഏകദേശം മോശയുടെ യാത്രയുടെ അവസാന സമയത്തേക്ക് എത്തുക. 10-40 വർഷത്തെ ഇടവേള, ചങ്കടൽ കയറിയതിന് ശേഷം പുതിയൊരു തലമുറ ജനിച്ചു. പഴയ ആളുകളെല്ലാം ഈ പാളയത്തിൽ വെച്ച് തന്നെ നശിച്ചുപോയ ഒത്തിരി പേരുണ്ട്. അപ്പോൾ പുതിയ അവിടെ ജനിച്ചു വളർന്നവരൊക്കെ ആയിട്ടുള്ളവരാണ് ഇപ്പോൾ. അപ്പോൾ അവരെ ഓർപ്പിക്കുകയാണ് മോശ. അന്നേരം പറയുകയാണ്, ഇന്ന് ശേഷിക്കുന്നവരാരാണ്? ഇന്ന് ശേഷിക്കുന്നവർ വലിയ ട്രീറ്റ്മെൻറ്റ് കിട്ടിയവരോ? എല്ലാവർക്കും മേഘത്തിൻ്റെ തണൽ കിട്ടി, എല്ലാവർക്കും മഞ്ഞ കിട്ടി, പക്ഷെ ഇന്ന് ശേഷിക്കുന്നവരാരാന്ന് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിയിരുന്നവരൊക്കെയും ഇന്ന് ജീവനോടിരിക്കുന്നു. ദൈവ പ്രശ്നങ്ങൾ പലതും കണ്ടു, പ്രതിസന്ധികൾ പലതും നേരിട്ടു. ആ പ്രതിസന്ധിക്കകത്തും പ്രശ്നങ്ങൾക്കകത്തും പലരും പട്ടുപോയി. എന്നാൽ ഇന്ന് ശേഷിച്ചിരിക്കുക, അഥവാ ജീവനോടിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ദൈവത്തോട് ചേർത്തിരുന്നു, ദൈവത്തോട് പറ്റിയിരുന്നവരാണ്. പ്രതിസന്ധികൾ പലതും തലയ്ക്ക് മീതെ ഓളങ്ങളും തിരമാലകളും പോലെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് പറ്റിയിരിക്കുന്നവൻ ആ മരുഭൂമിയിൽ ആ മേഘത്തണലിൽ പിന്നെയും ശേഷിക്കും. ഒന്നാമത്തെ ഗുണം, ഒത്തിരി പ്രശ്നങ്ങൾ കാണും, പക്ഷെ ദൈവത്തോട് പറ്റിയിരിക്കുന്നവൻ വീണ്ടും ജീവിക്കും, വീണ്ടും ജീവിച്ചിരിക്കും. അതാണ് പറ്റിയിരുന്നാലുള്ള ഒരു ഗുണം. അടുത്തത് യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 8-9 എന്താ ഭാഷേ? യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്ന വാക്ക്, അതും കാലിബ് പറയുന്നതാണ് എൻ്റെ ഓർമ്മ. 14-8, എന്നോട് കൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുക്കുമാറാക്കി. അടുത്തത് ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽവെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും
എന്നേക്കും അവകാശമായിരിക്കുമെന്ന് മോശ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. നിങ്ങൾക്കറിയാം, 10-12 പേരെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് മോശ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി പോകുന്ന സംഭവമാണ്. തിരിച്ചു വരുമ്പോൾ അവർ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു വരുന്നു. 10 പേര് ആദ്യം വന്നിട്ട് മോശയോട് പറഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യമല്ല, അതിനുവേണ്ടി ആഗ്രഹിക്കുക വേണ്ട, നമ്മൾ ആ പ്ലാൻ അങ്ങ് മാറ്റി വെച്ചാലേ, അയ്യോ അവിടെ ചെന്നപ്പോൾ അനാക്യമല്ലന്മാരെ കണ്ടു, അവർ നമ്മളെ വിഴുങ്ങിക്കളയും, ഞങ്ങൾ വരും വെട്ടിൽ പോലും, എന്തെല്ലാം കാര്യം പറഞ്ഞറിയാം. തൊട്ട് പുറകെ വന്ന യോശുവയും കാലയും, അതിൻ്റെ ഒരു ഒരാളാണ് കാലയും, അദ്ദേഹമാണ് ഈ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഞങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റി നിന്നത് കൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്ക് നിന്നെ അതിന് മുമ്പ് എഴുതിയിരിക്കുന്നത് ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. മറ്റൊരു ഉരുക്കി, ഹൃദയം ഉരുക്കി, ഇത് ഇദ്ദേഹം ദൈവത്തോട് പറ്റി നിന്നു. അപ്പൊ എന്താ പ്രശ്നം അറിയാമോ? ദൈവത്തോട് പറ്റി നിന്നാൽ ശത്രുവിനെ വലുതായി കാണേണ്ടി വരികയല്ല. മറ്റോര് ആഴ്ചക്ക കുത്തിക്കൊണ്ട് പോയി, 12 പേരെ വിട്ടപ്പോൾ അവരും വലിയ രാഗൊക്കെ ഇട്ട് ID കാർഡൊക്കെ കഴുത്തിലിട്ടുകൊണ്ട്, നേരെ ഞാൻ ഉദാഹരണം പറയട്ടോ, അങ്ങനെ പോകാൻ അവിടെ പറ്റിയെന്ന് അറിയാം, അങ്ങനെ നെഞ്ചും വിരിച്ചുകൊണ്ട് ചെന്നു. പക്ഷെ ദൈവത്തോട് പറ്റി നിൽക്കാത്തതിൻ്റെ പേരിൽ അങ്ങോട്ട് പോയല്ല വീര്യം കെട്ടാ തിരിച്ചു വരുന്നത്. പക്ഷേ ശത്രുവിനെ കണ്ടു, അനാക്യമല്ലന്മാരെ കണ്ടു, അവരെ കണ്ടപ്പോൾ അവരൊന്നുമല്ലെന്ന് തോന്നാനും അതിനെ കൈയടക്കാൻ പറ്റുമെന്ന് തോന്നാനും കാലേബിനിടയായത് മറ്റൊരു കണ്ട പോലത്തെ 2 കണ്ണും കൊണ്ടാണ് ഇദ്ദേഹം കണ്ടത്. പക്ഷേ ദൈവത്തോട് പറ്റി നിൽക്കുന്നവന് പിശാച് ഒരു വലിയ സംഭവമല്ല. ദൈവത്തോട് പറ്റി നിൽക്കുന്നവന് സാത്താന്യ ശക്തികളോ അവൻ ചെയ്യുന്ന തന്ത്രങ്ങളോ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ കൂടോത്രമൊന്നും ദൈവത്തോട് പറ്റി നിൽക്കുന്നവന് വലിയ പ്രശ്നമല്ല. പറ്റി നിൽക്കാത്തവൻ ഇത് വലിയ ആനക്കാര്യമായിട്ട് പറയും. ഉപദേശിമാർ പോലും സഭായോഗം പോലും കൂടോത്രത്തെ പ്രസംഗിച്ച് തീർക്കും ചിലപ്പോൾ, കാരണം ദൈവത്തോട് പറ്റിയെന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും പ്രശ്നം. അപ്പം ദൈവത്തോട് പറ്റി നിൽക്കുന്നവന് പ്രതിയോഗി ഒരു പ്രശ്നമല്ല, ദൈവത്തോട് പറ്റി നിൽക്കുന്നവന് എതിരാളി ഒരു പ്രശ്നമല്ല, അനാക്യമല്ലെന്നൊരു പ്രശ്നമല്ല, അവിടുത്തെ പ്രതികൂലങ്ങൾ പ്രശ്നമല്ല. ഓർത്തോളണം, ദൈവത്തോട് പറ്റി നിന്നാൽ നീയാണ് വലുത്. നിനക്കെതിരെ വരുന്ന പ്രശ്നങ്ങൾ ഒരു വലുതായി തോന്നിയല്ല, പർവ്വതമായി തോന്നിയല്ല, നിനക്കെതിരെ ആര് നിന്നാലും അവൻ വലിയ പർവ്വതവും നീ വെട്ടിക്കിളിയായിട്ട് അനാക്യമല്ലന്മാർ ആരുടെ മുമ്പിൽ നീ ചെറുതായി തോന്നിയല്ല, ദൈവത്തോട് പറ്റി നിന്നതിൻ്റെ ഗുണമാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ എന്നോട് പറ്റി നിന്നതിൻ്റെ പേരിൽ നിനക്ക് ദേശമെല്ലാം തരാം, ദേശത്തിൻ്റെ ഇന്ന ഇന്ന ഭാഗങ്ങൾ തരാം എന്ന് അരുളി ചെയ്തു കാലേബിനോട്. 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കുക, യോശുവയുടെ പുസ്തകം 23:8-9. യോശുവയുടെ പുസ്തകം 23:8-9 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം കൂടി വായിച്ച് 1-2 വാക്യം വായിച്ച് നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. 23:8-9 എന്താ വാസ്തവം? നിങ്ങൾ ഇന്ന് വരെ ചെയ്തതുപോലെ നിങ്ങൾ ദൈവമായ യഹോവയോട് പറ്റിച്ചു. അപ്പൊ യോശുവ അതിനകത്ത് പറയുന്ന കാര്യം ഇതാണ്, ഇന്ന് വരെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ചെയ്തു വന്നതുപോലെ. ഇന്ന് വരെ നിങ്ങൾ നീണ്ട വർഷങ്ങൾ, 40 വർഷത്തെ മരുഭൂമി യാത്രയ്ക്ക് ശേഷം യോർദാൻ കടന്ന് യെരിഹോ തട്ടിത്തകർത്ത് വാഗ്ദത്ത കനാലിലേക്ക് കയറിയതിനു ശേഷം യോശുവയുടെ പുസ്തകം അവസാനിക്കുക. അവിടെ ചരട് പിടിച്ച അളവ് നൂല് കൊണ്ട് 12 ഗോത്രങ്ങൾക്ക് ഭാഗം ഭാഗമായിട്ട് ദൈവം അവർക്ക് കൊടുത്തതുപോലെ എല്ലാം വിഭജിച്ചു കൊടുത്തിട്ട് തന്നെ യാത്ര പറയുകയാണ്, വിടവാങ്ങൽ പ്രസംഗം നടത്തുകയാണ്. ആ സമയത്ത് യോശുവ കനാനിൽ എത്തിച്ചേർന്ന ജനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയുന്ന വാക്യതാണ്, നിങ്ങൾ ഇന്ന് വരെ ചെയ്തു വന്നതുപോലെ. എന്താ ഇന്ന് വരെ ചെയ്തു വന്നത്? ഉമ്മ കമ്മിറ്റി കൂടുക, വഴക്കുണ്ടാക്കുക, ഗ്രൂപ്പ് ഉണ്ടാക്കുക, സഭ പൊളിക്കുക, ഇതാണോ ഇന്ന് വരെ ചെയ്തു വന്നത്? അതല്ല. പിന്നെ എന്താ ഇന്ന് വരെ ചെയ്തു വന്നത്? ഇന്ന് വരെ ഇവര് ചെയ്തു വന്നത് യഹോവയോട് പറ്റി നിന്നു. ഇന്ന് വരെ ആ വാക്കിന് എത്ര ശ്രേഷ്ഠതയുണ്ടെന്ന് അറിയാമോ? ഇന്ന് വരെ ഞാൻ എന്താ ചെയ്തത്? ഈ മാർഗത്തിൽ നിന്നുകൊണ്ട് കാശുണ്ടാക്കി, കർത്താവിനെ വിറ്റു, 16 വിദേശയാത്ര നടത്തി, അത് ചെയ്തു ഇത് ചെയ്തെന്നൊക്കെ പറയാൻ ഒത്തിരി ലിസ്റ്റ് കണ്ടേക്കാം, 3-ാമത്തെ പാസ്പോർട്ടായി എന്നൊക്കെ പറയാം. പക്ഷെ ദൈവത്തോട് പറ്റി നിന്നു എന്നുള്ളതാ വിഷയം. ഇല്ലെങ്കിൽ ഓരോ ഓട്ടമൊക്കെ ഓടും, കുറെ ഓടിക്കഴിയുമ്പോൾ ദൈവം തമ്പുരാൻ കർട്ടനിടും. ദൈവത്തോട് പറ്റി നിന്നാൽ, അതാണ് യോശു പറഞ്ഞത്, ഇന്ന് ചെയ്തു വരുന്നത് പോലെ. പക്ഷെ ഒന്നോട് വായിച്ചോ, ഇന്ന് ചെയ്തു വരുന്ന പോലെ, നിങ്ങൾ ഇന്ന് വരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പി. അടുത്തത്, യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വലിപ്പവും ബലവുമുള്ള ജാതികളെ നീക്കിക്കളഞ്ഞു. സ്തോത്രം, കേട്ടോളുക, ദൈവത്തോട് പറ്റി നിന്നാൽ നീ ഒന്നും ചെയ്യണ്ട, നിന്റെ മുമ്പിലേക്ക് വരുന്ന ഏത് വൻകിട ശക്തി എത്ര വലിപ്പം ഉണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം അതിനെ നീക്കിക്കളഞ്ഞിരിക്കും. 3-ാമത്തെ കാര്യം ദൈവത്തോട്. 1-ാമത്തെ കാര്യം ആവർത്തനം പറഞ്ഞു, ദൈവത്തോട് പറ്റി നിന്നാൽ നീ ശേഷിക്കും, ജീവനോടിരിക്കും. 2-ാമത്തെ കാര്യം ദൈവത്തോട് പറ്റി നിന്നാൽ നിനക്ക് തന്നെ ഒരു അഭിമാനം ഉണ്ടാകും, നിന്റെ ദൈവത്തോട് പറ്റി നിൽക്കുമ്പോൾ നിന്റെ എതിരാളി അല്ല വലുത്, നീയാ വലുത്. 3-ാമത്തത്, ദൈവത്തോട് പറ്റി നിന്നാൽ നിന്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെ ദൈവം നീക്കിക്കളയും. 4-ാമത്തത് നമുക്ക് ഏറ്റവും പരിചിതമാണ്, സങ്കീർത്തനം 91:14, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. പിന്നെ താഴേക്ക് എഴുതിയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങൾ എഴുതിയാൽ മതി, നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ.
അപ്പൊ നാലാമത്തെ കാര്യം, ദൈവത്തോട് പറ്റി നിന്നാൽ പ്രശ്നത്തിൽ അകപ്പെട്ടാലും വിടുതലുകൾ ഉണ്ടാകും, ദൈവത്താൽ ഉയർത്തപ്പെടും, ദീർഘായുസ് തരും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അഞ്ചാറ് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. 91:14-15 വാക്യങ്ങൾ വായിച്ചാൽ മതി. ഒരു വാക്യം കൂടി വായിച്ച് കേൾപ്പിക്കണം. അത് പുതിയ നിയമത്തിലെ 1 Corinthians 6:17 വാക്യം കൂടി വായിച്ച് 5 പറ്റിച്ചേർന്ന് നിൽക്കുന്നതിൻ്റെ 5 വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 1 Corinthians 6:17 വാക്യത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പരാമർശിച്ചിരിക്കുന്ന പുതിയ നിയമത്തിന്റെ വാക്യം 6:17 കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. അയ്യോ, 6:17 കൊരിന്ത്യ ലേഖനം മറ്റേ 4 വാക്യം മറന്നാലും ഈ വാക്യം മറക്കരുത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവുമായിട്ടൊരു ഉടമ്പടിയും ഉഭയസംബോധം ചെയ്ത് പൗലോസിന്റെ ഭാഷയം പറഞ്ഞാൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട് കർത്താവുമായിട്ടങ്ങ് പറ്റിച്ചേരുക. അങ്ങനെ പറ്റിച്ചേർന്ന് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരാത്മാവാണ്, കർത്താവും നമ്മൾ. അതാ സഭ. കർത്താവ് എന്ന് പറയും, സഭയൊരു 4 കമ്മിറ്റി കൂടും, അത് വേണമെന്ന് ആലോചിക്കും, വേണ്ടെന്ന് വെക്കും. പിന്നെ അങ്ങനെയല്ല, കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ഒരാത്മാവാണെങ്കിൽ പിന്നെ എതിർവായില്ല, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതാ ദൈവത്തിന്റെ സഭ. നിങ്ങളൊക്കെ കൂടി വരുന്നത് കർത്താവ് പറയുന്ന പോലെ പറ്റിച്ചേർന്നിരുന്നു കൊണ്ട്. പറ്റിച്ചേർന്നില്ലെങ്കിൽ അവനവന്റെ കാര്യം നടത്താനും അവനവൻ ആള് കളിക്കാനും വേണ്ടി ഉണ്ടാക്കിയ ഒരു തട്ടകമാണ് ഈ പറയപ്പെടുന്ന തള്ളിക്കൂട്ട് പ്രസ്ഥാനമെങ്കിൽ ഓർത്തോളണം, ഒരു കാര്യവും നടക്കുകയില്ല. സ്വർഗം എന്തെങ്കിലും അഥവാ പറയാൻ തന്നെ സാധ്യതയില്ല. ഏതെങ്കിലും കാരണവശാൽ ദൈവം ഒരു അരുളപ്പാട് പറഞ്ഞാൽ നടപ്പാൻ പോകുന്നില്ല. കാരണം ഒരാത്മാവാണെങ്കിലേ നടക്കുകയുള്ളൂ. ദൈവം ആരെയാണ് ഉപയോഗിക്കുന്നത്? ഒരേ ആത്മാവുള്ളവരെ, ഒരേ ചിന്തയുള്ളവരെ, ദൈവത്തിൻ്റെ ഹൃദയം അറിയുന്നവരെ, കർത്താവിൻ്റെ മനസ്സ് മനസ്സിലാക്കിയവർ. 5 വാക്യം പറഞ്ഞു, ശുഭകരമാണ്, ദൈവത്തോട് പറ്റിയിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഈ എരുമയാവനോട് പറഞ്ഞ പോലെ അരക്കച്ച അടിച്ച് പാറക്കഷ്ണത്തിൻ്റെ ഇടയിലിട്ടിട്ട് ഞായറാഴ്ച മാത്രം അത് വാരി ചുറ്റിക്കൊണ്ട് വരുന്നതല്ല ആത്മീയ ജീവിതം. എപ്പോഴും പറ്റിയിരിക്കുക, അതാണ് ധന്യതയെന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആ പറ്റിച്ചേരൽ നിന്ന് ഒരിക്കലും അകന്നു പോകാതിരിക്കാൻ വേണ്ടി മുട്ടുകുത്തി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവനവൻ്റെ കുടുംബത്തെ ഏൽപ്പിച്ചോ ഈ മുട്ടുകുത്തുമ്പോൾ, ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും എൻ്റെ കർത്താവിനോട് പറ്റിയിരുന്ന് എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വേദപുസ്തകം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈടുറ്റ ചിന്തകൾക്കായി സ്തോത്രം. ഓരോ ദിവസവും രാവിലെ ഞങ്ങൾക്ക് 4-5 വാക്യങ്ങളിലൂടെയൊക്കെ പറഞ്ഞു തരുന്ന പാഠങ്ങൾക്കായി സ്തോത്രം. അങ്ങയോട് പറ്റിയിരുന്ന് ജയാളികളായി മാറാൻ കർത്താവിൻ്റെ അനന്ത കൃപയുടെ മഹത്വവും വല്ലഭത്വവും ഒക്കെ വെളിപ്പെടുത്തി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കുന്ന, വല്ലഭത്വം വെളിപ്പെടുത്തുന്ന എൻ്റെ ദൈവത്തിന് മഹത്വം കർത്താവേ. ആരൊക്കെ അങ്ങോട് പറ്റിയിരുന്നിട്ടുണ്ടോ അവരൊക്കെ ധന്യരായിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങ് ഒരു കീർത്തിയും പ്രശംസയുമാക്കാൻ, അലങ്കാരമാക്കാൻ. ഞങ്ങളോട് കാണിച്ച ഏറ്റവും വലിയ ബന്ധം ഞങ്ങളുടെ ഒരു ഔട്ട് ഹൗസ് പണിത് അതിനകത്ത് പാർപ്പിച്ചെന്നല്ല, തൻ്റെ ജനത്തെ തന്നോട് പറ്റിയിരിക്കുമാറാക്കി. ദൈവമേ, ലോകത്തിലൊരു ജനതയ്ക്കും കിട്ടാത്ത ഭാഗ്യം അഖിലാണ്ട സൃഷ്ടാവിനോട് പറ്റിയിരിപ്പാൻ, പുത്രൻ്റെ ചോരയാൽ കഴുകി ഞങ്ങളെ മക്കളാക്കി തീർത്ത മഹാകരുണയ്ക്ക് ഇന്ന് മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി ഞങ്ങൾ സറണ്ടർ ചെയ്ത് സമ്മതിക്കുന്നപ്പ, അങ്ങയുമായിട്ടൊരിക്കലും ഒരു അകലച്ച ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവർത്തി കാണാനിടയാകണം. ഞങ്ങളുടെ പ്രേക്ഷക കുടുംബങ്ങളെല്ലാം ആവോളം പറ്റിയിരുന്ന് പ്രശംസയും കിരീടവും അലങ്കാരവുമാകാൻ ഇടയാക്കണം കർത്താവേ. അങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൻ്റെ കരങ്ങളിൽ താഴ്ത്തുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ.